ഇളകി മറിയുവാണല്ലോ. സത്യം പറഞ്ഞാൽ അവരങ്ങ് ചുഹിക്കുക. ഇപ്പൊ ആ പുറകെ കമ്പിട്ട് കുത്തി കിർത്തിയേക്കുന്ന എല്ലാം ഇളകി വീണാന്. അല്ല അവൻ എന്തോ അടിച്ചിട്ട് ഇത്ര ഓവർ ആവാൻ കാരണം. അല്ല വാട്ട് ബ്രാൻഡ് മേടിച്ചടിച്ചു. അതുപോലെ തന്നെ കല്യാണ സിക്സിന്റെ ഒരു വെർഷൻ. കല്യാണം ഓരോന്നും ഒരു കഥയാണ്. സാരി നന്നായില്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കാർ പോലും ഇടപെടും. ആ സാരിക്ക് താടിയും വിഷയമുണ്ടോ? അത് തന്നെ ഇവനെ അടിക്ക് വരുത്താതാണ്ട് ഇരിക്കുക. ആ കമ്പേലം കാണാൻ ഇവനെ കോത്തിട്ട ഓന്തി ചത്തിരിക്കുന്ന പോലെ അവിടെ ഇരിക്കും. ചേച്ചിയുടെ സാരി കണ്ടിട്ട് കല്യാണം കഴിക്കാൻ കൊതിയാകും തോന്നും. സഹായത്തിന്റെ എനിക്കും തോന്നുന്നു. അച്ഛന്റെ മുഖത്തെ ദയനീയ ചിരിയിൽ ഒരു കാര്യം വ്യക്തമാ, എന്റെ പൈസയും പോയി സമയവും പോയി. അപ്പൊ അവൻ പിടിച്ച അച്ഛൻ സത്യത്തിൽ ചിരിച്ചോണ്ട് കരയുമായിരിക്കും. എനിക്ക് തന്നെ ഒരു പടുവാണെന്ന് ജനിക്ക് പോയല്ലോ. സർവസിദ്ധി സ്ഥാപനം അവതരിപ്പിക്കുന്നു മേരു മോതിരം. എന്നത് മേരു മോതിരം? മേരു മോതിരം മേരുവല്ല, മോര്. മോരല്ല, തൈര്. തൈര തൈരല്ല എന്നും പറഞ്ഞു. എനിക്കിപ്പോ മലയാളം വേർഡ്സ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. യു നോ ഐ വാസ് ഇൻ ബാംഗ്ലൂർ. അല്ല, അച്ഛൻ ഇപ്പൊ താറാവ് വളർത്തന്നെയല്ലേ? വേണമെങ്കിൽ അപ്പണിന് തിരിച്ചും ചോദിക്കാൻ, നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ രണ്ട് കോഴികളെ അല്ലേ വളർത്തുന്നതെന്ന്. അതും ബ്ലോക്ക് കോഴി, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, വെട്ടിയടിക്കുക. എന്നെ കാണാൻ വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. എന്നിട്ട് വിളിച്ചില്ലേ? നമ്പർ ഞങ്ങള് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി വേറെ പണിയൊന്നും ഇല്ലെന്ന്. ദൈവം എല്ലാവർക്കും എല്ലാം ഒന്നും കൊടുക്കത്തില്ല. അത് ഈ ചിലരുടെ ഒക്കെ തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പം കാണും. അത് നമ്മളിങ്ങനെ അവരെ ഒന്നും പറയുന്നത് ശരിയല്ല. വാങ്ങുമ്പോൾ അതിന്റെ വില കേവലം 1999 രൂപ. 1999 രൂപ എന്നാണ് എഴുതിയേക്കുന്നത്. 1999 രൂപ. 1990 അല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇജ്ജാതി പൂക്കുറ്റികൾ. അവന് വേറെ എന്തൊക്കെ പണി ചെയ്യാൻ പോകായിരുന്നു? കക്കൂസ് പോരാൻ പോകായിരുന്നു, കുപ്പിയും പാട്ടം പറക്കാൻ പോകായിരുന്നു. അതിനൊക്കെ ഇതിൽ അന്തസ് ഉണ്ടായിരുന്നു. അവന് ചെയ്യാൻ കണ്ട ഒരു പണി എല്ലാവരുടെ അണ്ണാക്കി എന്ന് വരുന്ന വെള്ളം കൂച്ച. അവൻ പറഞ്ഞു, ഞാൻ ഈ മോതിരം ധരിക്കുകയാണെങ്കിൽ എന്റെ കൃഷി നല്ല പോലെ നടക്കുമെന്നും എന്റെ പഴയ കാലം തിരികെ കൊണ്ടുവരാൻ ഒക്കുമെന്നും. ആക്ടിംഗ് ആണോ ഇതാരെങ്കിലും കാണിച്ചാൽ അവരെന്തേലും തരാതിരിക്കത്തില്ല. ഒരടിയെങ്കിലും കിട്ടും. അത് മാത്രമല്ല, സാധാരണ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് ഇത് എടുക്കാൻ നമ്മൾ ഭയങ്കര ഡൗട്ടാണ്. ഇതുപോലത്തെ പ്രോഡക്റ്റ് കിട്ടി നമുക്ക് എങ്ങനെ എടുക്കണം എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മള് കത്രിക എടുത്തിട്ട് ഇവിടെ കൂടി വെട്ടും. ഒന്ന് പേടിയെടുക്കും. ആന്റിയുടെ കാശിന്റെ അഹങ്കാരം കണ്ടോ? ഫോണൊക്കെ എടുത്ത് എറിഞ്ഞേച്ചിരുന്ന് ഇരിപ്പൊക്കെ കണ്ടോ? പാകിസ്ഥാൻ ലേലം പിടിച്ച ജാടയല്ല. ഏലം നക്കി ജീവിക്കുന്നവരുടെ, കിറു നക്കി ജീവിക്കുന്ന ഇവരെ പോലുള്ളവരുടെ വീഡിയോസ് ആരെങ്കിലൊക്കെ കണ്ടിരിക്കോ എന്ന് ചോദിച്ചാൽ കണ്ടിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാം. ഹലോ ഹലോ, ലാപ്ടോൺ അല്ലേ? ഹലോ, എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അതെ അതെ, നല്ല പ്രോഡക്റ്റാ. ഒരുപാട് പേരാണ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോടിക്കാൻ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എങ്കിൽ കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. നിങ്ങളുടെ എഞ്ചുപടി ഹെർബൽസ് എനിക്കും വേണം. സാർ, അത് പഞ്ചവടിയാണ്. പഞ്ചവടിയാണോ? പഞ്ചവടിയാണെങ്കിലും തൃക്കാവടിയാണെങ്കിലും എനിക്ക് ഒരെണ്ണം വേണം.